55-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങിയതു മുതൽ സജീവമാണ് ക്രിസ്ത്യൻ കോളേജിൽ പ്രവർത്തിക്കുന്ന ഊട്ടുപുര. ദിവസേന ആയിരങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഊട്ടുപുരയുടെ ശുചീകരണം നിർവഹിക്കുന്നത് 15-ഓളം പേരുള്ള കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളാണ്. രണ്ട് വണ്ടികളിലായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവർ പുറത്തേക്ക് കടത്തി സംസ്കരിക്കുന്നു. രാവിലെ 6 മണി മുതൽ കർമ്മനിരതരാകുന്ന തൊഴിലാളികൾ 3 ഷിഫ്റ്റായാണ് പ്രവർത്തിക്കുന്നത്. ഊട്ടുപുരയുടെ പെരുമ ലോകമറിയുമ്പോൾ അവിടെ ശുചിത്വത്തിന്റെ മഹത്വം കടുകിട തെറ്റാതെ നിർവഹിക്കുന്ന തങ്ങൾ കളത്തിനു പുറത്താണെന്നാണ് ഇവരുടെ പരാതി. കോഴിക്കോട് നഗരം ശുചീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഈ ശുചീകരണ തൊഴിലാളികൾ 55-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ ഊട്ടുപുരയും ശുചീകരിക്കുന്നത് ഇതേ മാനദണ്ഡം പാലിച്ചു തന്നെയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതുപോലെ പ്രധാനം തന്നെയാണ് അന്തരീക്ഷത്തിന്റെ ശുചിത്വവും. നിരന്തരം ആയിരങ്ങൾ കയറിയിറങ്ങുന്ന ഭക്ഷണപ്പുരയും പരിസരവും സുഗന്ധപൂരിതമാക്കുകയാണ് കോട്ടയം കല്ലറ സ്വദേശി ചന്ദ്രേട്ടൻ. ഊട്ടുപുരയുടെ ചുമതല വഹിക്കുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ചന്ദ്രേട്ടന്റെ ജോലി ഇലകൾ ശുചീകരിക്കുകയാണ്. അതോടൊപ്പം ദിവസവും 3 നേരം ഊട്ടുപുരയും പരിസരവും കുന്തിരിക്കം പുകച്ച് സുഗന്ധപൂരിതമാക്കുന്നു. 10 വർഷമായി പഴയിടത്തിന്റെ സഹായിയായി കൂടിയിട്ട് 40 വർഷമായി ദേഹണ്ണമെന്ന തൊഴിലെടുക്കുന്നു. രാവിലെ പ്രാതൽ അവസാനിക്കുന്നതോടെ ചന്ദ്രേട്ടന്റെ കുന്തിരിക്കപ്പുക ഊട്ടുപുരയ്ക്ക് ചുറ്റും നിറയും. അസ്വസ്ഥത പരത്തുന്ന ഗന്ധമൊഴിഞ്ഞ് കുന്തിരിക്കത്തിന്റെ നറുസുഗന്ധം പിന്നീട് പരന്നൊഴുകും. ലാൽകുന്നമംഗലം, സ്പൈഡർനെറ്റ് ന്യൂസ്. 55-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3-ാമത്തെ വേദിയായ പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേജിലെത്തി പരിപാടി വീക്ഷിക്കണമെങ്കിൽ ഒരുപാട് ക്ഷമയുള്ളവർക്കേ നടക്കൂ. തറനിരപ്പിൽ നിന്നും 3-ാമത്തെ നിലയിലെ ഓഡിറ്റോറിയത്തിലെത്താൻ ഇടുങ്ങിയ കോണിപ്പടികൾ താണ്ടി പോലീസിന്റെ നിയന്ത്രണത്തിൽ നീങ്ങണം. കവാടത്തിൽ തന്നെ തട്ടുകട തകൃതിയായി പ്രവർത്തിക്കുമ്പോൾ വേണമെങ്കിൽ ലൈവായി ഒരു ഓംപ്ലേറ്റ് കഴിക്കാം. പിന്നീട് ക്ഷമയോടെ മുകളിലെത്തിയാൽ തന്നെ പ്രകടനം വീക്ഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. പരിമിതമായ സ്ഥലത്ത് തിക്കിതിരക്കി വേണമെങ്കിൽ പഴയപോലെ തിരിച്ചിറങ്ങാമെന്നു മാത്രം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മികച്ച വേദികൾ കോഴിക്കോട്ട് സുലഭമായിരിക്കെ ഇത്തരമൊരു സാഹസം സംഘാടക സമിതി എന്തിനു കാണിച്ചുവെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതിനപ്പുറം കലാവേദിയിൽ എന്തെങ്കിലും അത്യാഹിതം നടന്നാൽ സുരക്ഷ എന്താകുമെന്ന കാര്യത്തിലും ഉത്തരമില്ല. ദീപസ്തംഭം മഹാസ്ഥിര്യം നമുക്കും കിട്ടണം പബ്ലിസിറ്റി എന്ന് മാത്രം. പച്ചവെള്ളം ചവച്ചുകുടിപ്പിച്ച് അടങ്ങൂ എന്ന് വാശി പിടിച്ചാൽ നോരക്ഷ. 3-ാമത്തെ വേദിയിൽ ചൊവ്വാഴ്ച ഹയർ സെക്കൻഡറി ബോയ്സിന്റെ നാടോടി നൃത്തം അരങ്ങേറി. കടലിന്റെ മടിത്തട്ടിലിരിക്കുന്ന ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ 55-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വഴിതെറ്റിയെത്തിയപ്പോൾ അന്യജില്ലക്കാർ പലരും സന്തോഷിച്ചിട്ടുണ്ടാവും. കോഴിക്കോടൻ ഹൽവയും കായവറുത്തതുമെല്ലാം കഴിക്കുന്നതോടൊപ്പം ഒന്നും രണ്ടും പറഞ്ഞ് സുലൈമാനി കുടിക്കുവാൻ ക്ഷണിക്കുന്ന കോഴിക്കോടൻ സൗഹൃദവും നുകരാമല്ലോ. ദേശപ്പെരുമയോടൊപ്പം കച്ചവടവും ചേർത്തുണ്ടാക്കുന്ന കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ആസ്വാദകരുടെ മനം കുളിർപ്പിക്കുന്ന കോഴിക്കോടിന്റെ പ്രത്യേക വിഭവം. പ്രധാന വേദിയായ ക്രിസ്ത്യൻ കോളേജിന് മുമ്പിൽ 100 രൂപയ്ക്കാണ് ദം ബിരിയാണി ലഭിക്കുന്നത്. കലോത്സവത്തിനെത്തുന്ന അന്യജില്ലക്കാരാണ് പ്രധാനമായും ദം ബിരിയാണിയുടെ ആരാധകർ. കലോത്സവത്തിന്റെ മത്സര സമയം ഒട്ടേറെ വൈകുമ്പോൾ രുചികരമായ ദം ബിരിയാണി താരമാകുന്നു. പാർസലായി കൊണ്ടുപോകാമെന്നതുകൊണ്ട് തന്നെ ഭക്ഷിക്കുവാനും സൗകര്യമാണ്. കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരാണ് പ്രധാനമായും ദം ബിരിയാണിയുടെ കച്ചവടക്കാർ. ലാൽ കുന്നമംഗലം, സ്പൈഡർനെറ്റ് ന്യൂസ്.